അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ദൈവസഭയുടെ ഉൽപ്രാപണത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ ചില ഉപദേശങ്ങളെക്കുറിച്ചും ആ ഉൽപ്രാപണത്തെ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട നാല് വേദഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗമായ യോഗന്നാൻ പതിനാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുമുള്ള വാക്യങ്ങളുടെ വിശദീകരണവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ലഭിക്കാനായിട്ട് ഇടവന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അത് അതനുഗ്രഹമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതൊരു വലിയ പഠനമായിട്ടാണ് പോകുന്നത് നിങ്ങളത് കാണുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സഹൃദയരായ കൂടെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അവർക്കും അത് ഒരു ഉപകാരമാണ് നന്മയാണ് എന്നുള്ളതും ഞങ്ങൾ വിശേഷാൽ ഇവിടെ ഓർപ്പിക്കുകയാണ് ഇവിടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വേദഭാഗം ഫിലിപ്പർ എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളാണ് നമുക്കത് അറിയാം എങ്കിലും ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഫിലിപ്പർ എഴുതിയ ലേഖനം മൂന്നാമത്തെ ആയാലും ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത് ഇവിടെയും ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടലിനെ സംബന്ധിച്ച് കുറിച്ച് വളരെ വ്യക്തമായി അപ്പൊസ്തോലിനായ പൗലൂസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുന്നുണ്ട് ഇവിടെ സഭയുടെ ഉൽപ്രാവണത്തെ വിശദീകരിക്കുന്ന രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഇത് ഇരിക്കുന്നത് ഈ വേദഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓർക്കേണ്ട കാര്യം പൗലൂസി ലേഖനം എഴുതുമ്പോൾ നാം അറിയുന്നത് പോലെ അദ്ദേഹം റൂമിലാണ് അദ്ദേഹം ബന്ധനസ്ഥനായി കിടക്കുന്ന സമയമാണ് അപ്പൊ സ്തോല പ്രവർത്തികൾ ഉടുവലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് തൻ്റെ അടുക്കൽ വരുന്നവരോട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അവിടെ കടന്നുകൊണ്ടാണ് ഈ ലേഖനവും എഴുതിയത് ഈ ലേഖനമല്ലാതെ ബാക്കി മൂന്ന് ലേഖനങ്ങളുണ്ട് അത് നമുക്കറിയാവുന്നതാണ് എപ്പേസ്യർ ഫിലേമോൻ കൊലോസിയർ ഈ മൂന്ന് ലേഖനങ്ങളാണ് ബാക്കി നാലാമത്തേതാണ് ഫിലിപ്പ്യ ലേഖനം അങ്ങനെ അവിടെ ബന്ധനസ്ഥനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം എഴുതുകയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാണ് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഒരു പുതിയ പൗരത്വം നമുക്കിവിടെ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്കുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഒന്നാമത് സ്വർഗമുണ്ടെന്നുള്ളത് പൗലോസ് ഇവിടെ പറയുക നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു സ്വർഗമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വർഗമുണ്ട് വിശ്വാസിയുടെ ജീവിതത്തിലെ ലക്ഷ്യം മുഴുവനാ സ്വർഗമാണെന്നുള്ളത് നമുക്കറിയാം വാസ്തവത്തിൽ ഈ ഭൂമിയിലെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ചിന്ത എന്താ ഞാൻ ഇവിടം വിട്ട് സ്വർഗത്തിൽ പോകും ഞാൻ ഞാനിവിടെ ഇപ്പോൾ പാർക്കുന്നെങ്കിലും അക്കരെയാണ് എൻ്റെ സ്വന്തം നാട് അങ്ങനെയാണല്ലോ ഒരു പാട്ടുമുള്ളത് എൻ്റെ ദേശം ഇവിടെയല്ല ഞാനിവിടെ പരദേശിയാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട കരിമീ സ്വർഗത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടാണ് ഒരു വിശ്വാസിയെ ഇങ്ങനെ പാടാനും ഇങ്ങനെ ജീവിക്കാനും അവനെ പ്രേരിപ്പിക്കുന്നത് ഒരു സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു വന്നു ആ സ്വർഗ്ഗത്തിലേക്ക് ക്രിസ്തു കടന്നുപോയി ആ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു ജീവിക്കുന്നു സ്വർഗം ദൈവത്തിൻ്റേതാണ് തിരുവെടുത്ത ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു നമ്മുടെ ദൈവമോ അവൻ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും പ്രവർത്തിക്കുന്നു പതിനാറാം വാക്യത്തിൽ അതേ സങ്കീർത്തനത്തിൻ്റെ പറയുന്നു സ്വർഗം ദൈവത്തിനുള്ളത് ഭൂമിയോ അത് മനുഷ്യന് കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഒരു സ്വർഗമുണ്ടെന്നാ ഒരിക്കല സ്വർഗത്തിൽ പോകും പാട്ടുകാരൻ പാടുന്നത് പോലെ നീലാകാശവും കടന്ന് നമ്മളാ ആ സ്വർഗത്തിലേക്ക് പോകുക ഓ എന്തോ ഒരു അനുഭവമായിരിക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ വർണ്ണിക്കാവുന്നതിനേക്കാൾ ഒക്കെ അപ്പുറമായ ഒരു സ്വർഗീയ അനുഭവമായിരിക്കും അത് ഓക്കെ ആ സ്വർഗത്തിൽ നമുക്കുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുക ഒന്ന് അവിടെ ഒരു പൗരത്വം നമുക്കുണ്ട് ഇവിടെ വായിക്കുമ്പോൾ ആ പൗരത്വമുണ്ട് സ്വർഗത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമുക്ക് സ്വർഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തിരുവഴുത്തിൽ പറയുന്നു ഞാൻ മറ്റൊരു നിലയിൽ പറയട്ടെ വിശ്വാസികൾക്ക് ഇവിടെ ഒന്നുമില്ല ൊക്കെ താൽക്കാലികമായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ളതാണ് ഇവിടെ ഉള്ളത് ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും അവയൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനും ഇടവരേണ്ടത് ആവശ്യമാണ് എന്നാൽ നമുക്ക് ഉള്ള അവകാശം മുഴുവൻ സ്വർഗ്ഗത്തിലാണ് പത്രൂസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ ആയി നാലുമഞ്ചും വാക്യങ്ങളിൽ എന്താ വായിക്കുന്നത് അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്നാണ് എങ്ങനെയുള്ള അവകാശമാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയുള്ളത് ക്ഷയം വാട്ടം മാലിന്യം ഇവയില്ലാത്തതാണ് അതാർക്കാണ് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഓ എന്തൊരു വർണ്ണനയാണ് നമ്മെ സംബന്ധിച്ചും നമ്മുടെ അവകാശത്തെ സംബന്ധിച്ചും അവിടെ പത്രൂസം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവജനത്തിനു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം അത് ക്ഷയമില്ല വാട്ടമില്ല മാലിന്യമില്ല അങ്ങനെ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നെന്നാണ് എ പി എ സി ലേഖനം ഒന്നാമധ്യായ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് അപ്പോൾ വിശ്വാസിക്കുള്ളതെല്ലാം സ്വർഗത്തിലാണ് ഇവിടെ അവനില്ല അതുകൊണ്ടാണ് കൊലോസ് ലേഖനം മൂന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ഉയരത്തിലുള്ളത് സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പീൻ അവിടെയുള്ളത് ചിന്തിപ്പീൻ എന്ന് പൗലോസ് അവിടെ പറയുന്നു ഓക്കെ അപ്പോൾ ആ സ്വർഗത്തിൽ നമുക്കെന്തുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് പൗരത്വമുണ്ട് ഇവിടെ ഈ പൗരത്വം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ സുവിശേഷ നിമിത്തമായി റോമിൽ ബദ്ധനായി കിടക്കുന്നു എന്നുവരികലും ഇദ്ദേഹം റോമാ പൗരനാണ് ആ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും അഭിമാനിക്കാനും അവകാശം പറയാനും പല പല കാര്യങ്ങളിൽ സാധ്യതകൾ ഉള്ളതുമായ ഒരു പൗരത്വമാണ് ഈ റോമാ പൗരത്വം ഈ റോമാ പൗരനായി ജനിക്കുന്നവരുണ്ട് റോമാ പൗരത്വം വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് ഒരിക്കലൊരു സംഭവം പൗലൂസിൻ്റെ ജീവിതത്തിൽ നടന്നു അത് അപ്പസ്തോല പ്രവൃത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അവിടുത്തെ സംഭവം യഹൂദന്മാർ പൗലൂസിനെ ഒടുക്കി കളയുവാനായിട്ട് ശ്രമിച്ചു അവനെ ഒടുക്കുമെന്ന് കണ്ടപ്പോൾ സഹസ്രാധിപൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഇടയിൽ നിന്ന് അവനെ പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നു അവനെ അടിച്ചങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു ശതാധിപനോട് സഹസരാധിപൻ അങ്ങ് പോയി ശതാധിപൻ്റെ നേതൃത്വത്തിൽ പൗലൂസിനെ ബന്ധിക്കുകയാണ് ചാട്ടവാറുകൊണ്ട് അടിക്കാൻ ബന്ധിക്കുകയാണ് അങ്ങനെ ബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സമീപത്ത് നിൽക്കുന്ന ശതാധിപനോട് പൗലൂസ് ചോദിച്ചു ഞാനേ ഒരു റോമ പൗരനായിരിക്കെ വിസ്താരം കഴിയാതെ എന്നെ അടിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു ഈ ചോദ്യം വാസ്തവത്തിൽ ശരം കണക്കെ ശതാധിപൻ്റെ നെഞ്ചത്ത് തറച്ചു അദ്ദേഹം ഭയവികലനായി വളരെ വേഗത്തിൽ സഹസ്രാധിപൻ്റെ അടുക്കലെ കൂടിയിട്ട് ചോദിച്ചു നീ എന്തു ചെയ്യുവാൻ പോകുന്നു അവൻ റോമാ പൗരനാണ് ഇത് കേട്ടമാത്രയിൽ സഹസ്രാധിപനും ആകപ്പാടെ ഭയപരവശനായി പൗലോസിൻ്റെ അടുക്കലെ കൂടി പൗലോസിനോട് ചോദിച്ചു നീ റോമാ പൗരനോ ഞാനത് വില കൊടുത്താണ് വാങ്ങിയത് അപ്പോൾ പൗലോസ് പറഞ്ഞു ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു കാരണം അത്ര ശ്രേഷ്ഠമായൊരു പൗരത്വമാണ് ആ കാലത്ത് റോമ പൗരത്വം എന്നുള്ളത് അങ്ങനെ അഭിമാനിക്കാൻ കൊള്ളാവുന്ന റോമ പൗരനായി ജനിച്ച പൗലോസ് പറയുകയാണ് സ്തോത്രം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു ഈ പൗരത്വം എന്ത് ചെയ്യ റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായില്ലേ സൈമൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാളായുസത്തിൻ്റെ കാഠിന്യമുള്ള ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് അതില്ലാതായി മാറി ഇനിയും വരുമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒന്നുമില്ലാത്ത ഒരവസ്ഥയല്ലേ എന്നാൽ സ്വർഗീയ പൗരത്വത്തിന് നീക്കം വരുന്നതല്ലല്ലോ ആ പൗരത്വത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പക്ഷേ ഈ റോമ പൗരത്വം ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ ഡെമസ്കോസിൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് സ്വർഗീയ പൗരനായി മാറിയത് ഈ വാക്കുകളുടെ മുൻപിൽ ശ്രവിക്കുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൗരനായിട്ട് കഴിയുന്നു എന്ന് വരാം പക്ഷേ നിങ്ങളുടെ മരണത്തോടുകൂടി ആ പൗരത്വം അങ്ങ് മാറും പൗരത്വം നഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് മാറും ഒന്നുമില്ലാത്തവരായി എന്നാൽ നിങ്ങളുടെ പൗരത്വം വീണ്ടും അന്ധകാരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അന്ധകാരത്തിൻ്റെ പൗരത്വമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കട്ടെ അതിൻ്റെ മറുപടി ഈ സന്ദേശത്തിൽ കണ്ടെത്തണം കൊലോസി ലേഖനം ഒന്നാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്താണ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അതൊരു രാജ്യമായി ഇരുട്ടിൻ്റെ രാജ്യം അത് പിശാജിന്റെ സാമ്രാജ്യമാണ് പൗലൂസ് അവിടെ ലേഖനം ഒന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം പ്രിയപ്പെട്ടവരെ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിലായിരുന്നു മനുഷ്യവർഗം ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് യേശു മരണത്താൽ മാനവജാതിയെ അല്ലെങ്കിൽ നമ്മെ അവിടെ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചപ്പോഴാണ് നാം സ്വർഗീയ പൗരത്വമുള്ളവരായി തീർന്നത് ഇന്നും ആ അനുഭവത്തിലേക്ക് വരാത്തവർ നിങ്ങളെ പുത്രൻ്റെ രാജ്യത്തിലാക്കി തീർക്കേണ്ടതിന് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന് ക്രൂശിൽ അന്ധകാര മണിക്കൂറുകളിൽ നിങ്ങളുടെ പാപത്തെയും പാപത്തിൻ്റെ ഫലമായിരിക്കുന്ന ന്യായവിധിയേയും അനുഭവിച്ച് തീർത്ത് രക്ഷയൊരുക്കിയ ഈ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗീയ പൗരന്മാരായി മാറും അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒരു പൗരത്വമുണ്ട് അവിടുത്തെ ആളുകളാണ് നാം അവിടുത്തെ ജനങ്ങളാണെന്നുള്ളത് നമ്മെ എത്രയോ ധൈര്യം നൽകുന്ന വിഷയമാണ് ഇനി സ്വർഗത്തിൽ എന്തുണ്ട് എന്നുള്ളതുകൂടെ അവിടെ പറയുന്നു പുതിയ ഒരു പ്രത്യാശ നമുക്ക് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിൽ പൗരത്വമുണ്ടെന്ന് നാം കണ്ടു രണ്ട് സ്വർഗത്തിലും നമുക്ക് പ്രത്യാശയുണ്ട് ഈ പ്രത്യാശയെക്കുറിച്ച് നാം ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ ഈ പ്രത്യാശ എന്താണെന്നുള്ളത് ആ ഇരുപതാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നോക്കിയാട്ടെ അവിടെ നിന്ന് എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അതാണ് നമ്മുടെ പ്രത്യാശ അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു വരും അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട് കാരണം സ്വർഗത്തിലാണ് ക്രിസ്തു സ്വർഗത്തിൽ ക്രിസ്തു ഉള്ളതിനാൽ സ്വർഗത്തിലാണ് നമ്മുടെ പ്രത്യാശ അതാണ് കൊലൂസ്യ ലേഖനം ഒന്നാമധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം അപ്പോൾ ഈ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുക കാരണം ഈ പ്രത്യാശയുടെ ആളത്വമായ ക്രിസ്തു സ്വർഗത്തിലാണ് എന്നാൽ നമ്മുടെ പ്രത്യാശ പൂവണിയുന്നത് എപ്പോഴാണ് ആ ക്രിസ്തു ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ആ വരവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് കർത്താവ് രണ്ട് ക്രിസ്തു മൂന്ന് രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ ഔദ്യോഗികമായ മൂന്ന് പദവികൾ നമുക്കവിടെ കാണാൻ കഴിയും ഒന്ന് അവിടുന്ന് കർത്തൃത്വം സകലത്തെയും ഭരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഒന്ന് കൊരിൻ്റെ രണ്ടാമത്തെ ആയിട്ട് നാം വായിക്കുന്നു ഏക കർത്താവും നമുക്കുണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവാണ് ഏക കർത്താവേ ഉള്ളൂ പ്രവചനത്തിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഇസ്രയോജനം നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട് യഹോവേ നീയല്ലാതെ അനേക കർത്താക്കന്മാർ ഞങ്ങളെ കർത്തൃത്വം നടത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മുൻകാല അനുഭവങ്ങളെ സംബന്ധിച്ച് നമുക്കത് പറയാനായിട്ട് കഴിയുകയില്ലേ എത്രയോ കർത്താക്കന്മാർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തി അതൊക്കെ ഒരു അടിമത്വമല്ലായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ക്രിസ്തുവെന്ന ഏക കർത്താവേ നമുക്കുള്ളൂ അതുകൊണ്ടാണ് പൗലോസവ് ഒന്നുകുരു പതിനാറാം അധ്യായം ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നില്ലേ കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഏവനും ശമിക്കപ്പെട്ടവൻ എന്നാണ് അവിടുന്ന് മാത്രം കർത്താവ് സകലത്തിൻ്റെ മേലും അധികാരമുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ എന്താണ് അവിടുന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലേഖനം ഫിലിപ്പ്യലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വേദഭാഗങ്ങളിൽ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം ധരിക്ക ധരിച്ചു സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങത്തക്ക വേണം അവരേശു കർത്താവ് ഏറ്റുപറയത്തക്ക വേണം അവിടുന്ന് സകലത്തിൻ്റെയും അധികാരിയായിട്ടിരിക്കുന്നു ലേഖനം ഒന്നാം വാ അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് അവൻ സകലത്തിനും അവകാശിയായി തീർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വരുന്ന യേശു എങ്ങനെയുള്ളവനാണ് അവൻ കർത്താവാണ് രണ്ടാമത് പറയുന്നത് ക്രിസ്തു എന്നാണ് യേശു ക്രിസ്തു എന്നാണ് യേശു ക്രിസ്തു യേശു എന്നുള്ളത് രക്ഷിതാവാണെന്ന് നമുക്കറിയാം അത് പിന്നീട് പറയുന്നുണ്ട് ക്രിസ്തു അഭിഷക്തൻ ഒരു പ്രത്യേക കാര്യത്തിനായി നിയോഗിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ മഷിഹയാണ് ഈ ക്രിസ്തു മൂന്നാമത് പറയുന്നു അവിടുന്ന് രക്ഷിതാവാണ് അങ്ങനെ കർത്താവും ക്രിസ്തുവും രക്ഷിതാവുമായവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ദൈവജനത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് ഒരു പ്രത്യാശയുണ്ട് എന്നിട്ട് എന്താ പറയുന്നത് അതിനായി കാത്തിരിക്കുന്നു വരും എന്ന് നാം കാത്തിരിക്കുന്നു അപ്പോൾ ദൈവജനം ഒരു കാത്തിരിപ്പുകാര സഭ കാത്തിരിക്കുകയാണ് ആർക്കു വേണ്ടി മണവാളന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് രണ്ടു കുര്യന്ത പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ പൗലോസപ്പസ്തോലിനോർപ്പിക്കുന്ന ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതെന്നാണ് അങ്ങനെ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മണവാളിനു വേണ്ടി ആ മണവാളിനു വേണ്ടി സഭ ഇവിടെ കാത്തിരിക്കുക കന്യക ഇവിടെ കാത്തിരിക്കുക ഒരു കാത്തിരിപ്പാണ് ഇതേ പ്രയോഗം തന്നെ എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലുണ്ട് അവിടെ എന്താണ് കാണുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും അത് പൗലോസ് അവിടെ പറയുമ്പോൾ അതിന് മറ്റൊരു ടേമാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണ് മഹാവിരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തെ കാണ്ടിലൊരിക്കൽ കടന്നുപോകുമെന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് മഹാപാപപരിഹാര ദിവസത്തിൽ അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിങ്കൽ താൻ പോയി തൻ്റെ ശുശ്രൂഷയെ അർപ്പിച്ച് താൻ മടങ്ങി വര വന്ന് ജനത്തെ അനുഗ്രഹിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവനെ നോക്കിക്കൊണ്ട് പ്രാകാരത്തിൽ ഇസ്രയേൽ ജനം മുഴുവനും ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ അഹരോനേക്കാൾ മൽക്കി സദീക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാഭിരൂഹിതനായവൻ മടങ്ങി വരുന്ന് കാത്തുകൊണ്ട് ദൈവജനം ഈ ഭൂമിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ നോട്ടം ഇന്നുമിന്നിലെയും തുടങ്ങിയതല്ല യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ എന്താ ശിഷ്യന്മാർ ചെയ്തത് അവർ സ്വർഗത്തിലേക്ക് നോക്കി നിന്നു അവരോടാ പുരുഷന്മാരെന്താ പറഞ്ഞത് സ്വർഗം നിങ്ങൾ എന്താണിങ്ങനെ നോക്കി നിൽക്കുന്നത് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് അത് തുടങ്ങിയതാ നോട്ടം തുറക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള നോട്ടം ശിഷ്യന്മാരാൽ തുടങ്ങിയതാണ് അത് ഇന്നുവരെ അവസാനിച്ചിട്ടില്ല അതിനൊരവസാനമുണ്ട് ആ തുറക്കപ്പെട്ട സ്വർഗത്തിലൂടെ കടന്നുപോയവൻ അതേ തുറക്കപ്പെട്ട സ്വർഗത്തിലൂടെ തൻ്റെ ജനത്തിനു വേണ്ടി മധ്യാകാശത്തേക്ക് വരുന്ന ആ വരവിൽ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മുടെ പ്രത്യാശ അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് മൂന്നാമത് സ്വർഗത്തിൽ നമുക്കെന്തുണ്ട് അവിടെ ഒരു ശരീരമുണ്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഇപ്പം നമ്മുടെ താഴ്ചയുള്ള ശരീരമാണ് ഈ ശരീരത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നാം പലയിടങ്ങളിലായി വായിക്കുന്നുണ്ട് ഈ ശരീരം താഴ്ചയുള്ളതാണ് ഈ താഴ്ചയുള്ള ശരീരത്തിന് പകരം ഈ ശരീരം തന്നെ ഒന്ന് പുതുക്കും അഥവാ ഈ ശരീരമാണ് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്നത് അതാണ് ഒന്ന് യോഗൻ ഞാൻ മൂന്നാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് നാം അവനോട് സദൃശന്മാരായി തീരും കൂടാതെ ഒന്നുകൊരിന്തേർ പതിനഞ്ചിൻ്റെ നാൽപ്പത്തി ഒമ്പതിൽ വായിക്കുന്നത് എന്താണ് നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും പ്രിയപ്പെട്ടവരെ അത്രയും അനുഗ്രഹിക്കപ്പെട്ട കാര്യം ദൈവസഭയുടെ ഉൾപ്രാവടത്തെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ വേദഭാഗമായ ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നാം കണ്ടതെന്താ ഒരു സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെ പൗരത്വമുണ്ട് രണ്ടാമത് അവിടെ ഒരു പ്രത്യാശയുണ്ട് മൂന്നാമത് അവിടെ ഒരു ശരീരമുണ്ട് കർത്താവ് സഹായിക്കട്ടെ ഈ പ്രത്യാശയോടും കാഴ്ചപ്പാടോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം ഇട വരുത്തട്ടെ എല്ലാവർക്കും ദൈവം തൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ് സഹായിക്കട്ടെ ആമേ